ജീവിച്ചിരിക്കുന്നവരുടെ അവയവദാനം സർക്കാർ സംവിധാനം വഴി നടപ്പാക്കുമെന്ന ഉത്തരവ് കടലാസിൽ ഒതുങ്ങി നിയമപരവും സാങ്കേതികവുമായ ബുദ്ധിമുട്ടുകളാണ് തിരിച്ചടിയായത് അവയവ കച്ചവടം തടയുകയായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം മസ്തിഷ്ക മരണം സംബന്ധിച്ച് ഉയർന്ന വിവാദങ്ങൾ കോടതി കയറിയതോടെ മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഡോക്ടർമാരും വിട്ടുനിൽക്കുക അവയവ കച്ചവടവും തട്ടിപ്പും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനത്തിന് സർക്കാർ ഇടനിലക്കാരനാകാൻ തീരുമാനിച്ച് ഉത്തരവിറക്കിയത് അവയവം വേണ്ടവർ സഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്യുക ഇതനുസരിച്ച് സർക്കാർ പരസ്യം നൽകും ലാഭേച്ഛയില്ലാതെ അവയവദാനം അതിന് സർക്കാർ സഹായം ദാതാവിന്റെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും ഇതായിരുന്നു പദ്ധതി എന്നാൽ ഇത് കോടതിയിലടക്കം ചോദ്യം ചെയ്യപ്പെടുമെന്ന് നിയമ ഉപദേശം ലഭിച്ചു ദാതാവിനെ കണ്ടെത്തുന്നതും അവർക്ക് ചികിത്സ അടക്കമുള്ള ഭാവി കാര്യങ്ങളിലും സങ്കീർണതകൾ നേരിടും ഇത് തിരിച്ചറിഞ്ഞതോടെ സർക്കാർ ഉത്തരവ് നടപ്പാക്കേണ്ട എന്ന് സർക്കാർ തന്നെ തീരുമാനിച്ചു മൃദു സഞ്ജീവനിയുടെ നേതൃത്വത്തിൽ അതായത് കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് അവരുടെ ആ ഏജൻസിയുടെ അണ്ടറിൽ ഇത്തരം ലൈവ് ഡൊണേഷനും അവയവങ്ങൾ സ്വീകരിക്കുന്നതും ഇവരെ അണ്ടറിൽ നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറാണ് ഇത് ഹൈക്കോടതിയുടെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കുലർ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സർക്കുലർ ഇറക്കിയിട്ടും ഇന്നേ വരെ അത് സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കാത്തത് ഇത്തരം മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് സംസ്ഥാനത്തെ മൂന്ന് മേഖലയാക്കി തിരിച്ച് ഡോക്ടർമാരുടെ പാനൽ രൂപീകരിച്ചു ആറു മണിക്കൂർ ഇടവേളകളിൽ നടത്തേണ്ട രണ്ട് പരിശോധനയടക്കം സർക്കാർ പാനലിലെ ഡോക്ടർമാർ ഉണ്ടായിരിക്കണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ മസ്തിഷ്ക മരണത്തെക്കുറിച്ച് വ്യാപക പരാതി ഉയർന്നതോടെ ഡോക്ടർമാർ കോടതി കയറേണ്ട സാഹചര്യമുണ്ടായി ഈ വിവാദങ്ങൾക്ക് പിന്നിൽ അവയവ മാഫിയയാണെന്ന് വ്യക്തമായിട്ടും അതിനെ പ്രതിരോധിക്കാൻ സർക്കാരിനാകാത്തതും തിരിച്ചടിയായി ചുരുക്കത്തിൽ ലാഭചെയല്ലാത്ത അവയവദാനത്തിന് സർക്കാർ ഇടനില ആയതുമില്ല മസ്തിഷ്ക മരണം സംബന്ധിച്ച് ഉയർന്ന വിവാദങ്ങളിൽ സർക്കാരിന് വേണ്ടത്ര രീതിയിൽ ഇടപെടാനുമായില്ല ഫലം അവയവ മാഫിയ പിടിമുറുക്കി റിപ്പോർട്ടർ കൊച്ചി